നമസ്കാരം. ഞാൻ ഡോക്ടർ ഗീതാകുമാരി. കേരള സർവകലാശാലയിൽ നിന്നുമാണ് ഞാൻ പി എച്ച് ഡി എടുത്തിട്ടുള്ളത്. കരുവട്ടത്ത് താമസിക്കുന്നു. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. കുറച്ചൊക്കെ എഴുതും. പങ്ങപ്പാറ ഗുരുമന്ദിര സമിതി പ്രസിദ്ധീകരിക്കുന്ന ആദർശ മാസികയുടെ എഡിറ്ററാണ്. എൻ്റെ സ്വന്തം നാട് ചവറയാണ്. എല്ലാവർക്കും അറിയാം, മഹാകവി ഒ എൻ വി കുറുപ്പിൻ്റെ ജന്മം കൊണ്ട് വിഖ്യാതമായ സ്ഥലമാണ് ചവറ. കവിയുടെ വരികളിൽ തന്നെ പറഞ്ഞാൽ, കാനനമയന വിരുന്നു വരാറുള്ള കാവും കളരിയും മാമ്പൽക്കുളങ്ങളും ഘാട്ടിൻ്റെ വാദ്യസംഗീതമടിക്കുന്ന തൊടികളും ധാരാളം ക്ഷേത്രങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു നാട്ടിൻപുറമാണ് എൻ്റേത്. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറുമ്പോൾ മനസ്സിൽ ഒട്ടേറെ ആശങ്കകളുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരം എന്നതൊരു വലിയ പട്ടണമാണെന്നറിയാം. അപ്പം താമസിക്കാൻ വന്ന സ്ഥലം പക്ഷേ എൻ്റെ നാടുപോലെ മനോഹരമായ ഒരു നല്ല ഗ്രാമപ്രദേശമായിരുന്നു. ചുറ്റിനും അമ്പലങ്ങളും പാടവും കൃഷിയും ഒക്കെയുള്ള ഒരു നല്ല ഗ്രാമപ്രദേശം. അമ്പലങ്ങൾ ചുറ്റിലുമുണ്ടെന്ന് പറഞ്ഞല്ലോ. അവയിൽ പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ശ്രീ വിയാറ്റ് ദേവി ക്ഷേത്രം. ഞാൻ കണ്ട് പരിചയിച്ച അമ്പലങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തതകളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വിയാറ്റ് ദേവി ക്ഷേത്രം. പ്രധാനമായിട്ടും അതിൻ്റെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് അതിൻ്റെ ദർശനം. സാധാരണ കിഴക്കോട്ടാണ് ദർശനം കണ്ടിട്ടുള്ളത്. മാത്രവുമല്ല, സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പ്രധാന ഒരു ശ്രീകോവിലിൽ പ്രധാന പ്രതിഷ്ഠ ഒന്ന് മാത്രമാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ മൂന്ന് ദൈവങ്ങളെയാണ്. അതായത് വിഘ്നേശനായ ഗണപതി, ശക്തിദേവതയായ ചാമുണ്ഡേശ്വരി ദേവിയും, അറിവിൻ്റെ ദേവതയായ സരസ്വതീ ദേവിയും ഒക്കെ ഒരുമിച്ച് ഒരു ശ്രീകോവിൽ വാഴുന്ന ഒരു അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ വിയാറ്റ് ക്ഷേത്രം, ദേവീക്ഷേത്രം. സരസ്വതീ ദേവിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങൾ തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നവരാത്രി കാലത്ത് ഇവിടെ വളരെയധികം ആളുകൾ അമ്പലത്തിൽ വരികയും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. ധാരാളം പ്രമുഖ വ്യക്തികൾ ഈ അവസരങ്ങളിൽ ഇവിടെ സന്ദർശിക്കുകയും അമ്പലത്തിൽ ദർശനം നടത്തുകയും കുഞ്ഞുങ്ങൾക്ക് അക്ഷരമെഴുതിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഒരു നാഗർകാവ്, ഒരു കാവ് ഈ അമ്പലത്തിനോട് ചേർന്നുണ്ട്. ഒരുപാട് വൃക്ഷലതാദികൾ അതിനകത്തുണ്ട്. അതും വളരെ അപൂർവങ്ങളായിട്ടുള്ള, അത് ഞാൻ പറയുന്നത് കേരള സർവകലാശാലയുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വന്ന് ഈ സസ്യങ്ങളിലൊക്കെ കുറിച്ച് പഠിക്കുകയും മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള അപൂർവങ്ങളായ ഒട്ടനവധി സസ്യങ്ങൾ ഈ കാവിലുണ്ടെന്നവർ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിലെ ചില സസ്യങ്ങളെക്കുറിച്ച് കുട്ടികൾ ഗവേഷണവും നടത്തി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. പൊൻകരണ്ടി വേര് പോലെയുള്ള അപൂർവമായ ഔഷധ സസ്യങ്ങൾ, അപൂർവമല്ല എങ്കിലും വളരെയധികം പഴക്കം ചെന്നവ, എനിക്ക് തോന്നുന്നു അതിന് ഏതാണ്ട് ഒരു 500 വർഷത്തിലധികം പഴക്കമുള്ള വേരാണെന്നാണ് അതിൻ്റെ ആ വള്ളി ആണെന്നാണ് ഇവിടെ സയൻറ്റിഫിക്കായിട്ട് അവരിവിടെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഇത്രയും ഇപ്പം നമുക്കറിയാം, കാവുകളും മറ്റും ഈ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലയിടത്തും കാവുകളില്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ പരിസ്ഥിതി ഭയങ്കരമായിട്ട് പരിവർത്തനം വന്നതോടുകൂടിയാണ് മനുഷ്യൻ പിന്നെയും അല്പ സ്വല്പമൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇവർ ആ ഒരു നല്ല ആ ഒരു പരിസ്ഥിതി സൗഹൃദമായിട്ട് തന്നെ ഈ ഒരു കാവിനെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഇതോടനുബന്ധിച്ച് തന്നെ ഒരു കൃഷ്ണതുളസി തുളസി തൈകൾ നട്ടുണ്ട്.
ഒരു തുളസീവനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു അമ്പലത്തിൻ്റെ ഒരു ഒരു ആരാധനയ്ക്കുള്ള ഇടമെന്നതിനുപരി ഇത്തരം എന്താ മനുഷ്യർക്ക് പ്രയോജനമുള്ള വളരെ അധികം അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ഓക്സിജൻ വേണമെങ്കിൽ മരങ്ങൾ വേണം. പ്രത്യേകിച്ചും തുളസിയിൽ നിന്നൊക്കെ ഒരുപാട് ഓക്സിജൻ കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പച്ചപ്പ് നമ്മുടെ ഭൂമിയിൽ നിലനിർത്താൻ കഴിയുക എന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിനെ ഇതിൻ്റെ ഭാരവാഹികളായ ശ്രീ പിന്നെ എന്താ ദാമോദരൻ അവറുകളും ശ്രീമതി ശ്യാമള മാഡവുമൊക്കെ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത ഞാനിവിടെ കണ്ടിട്ടുള്ളത് വൃക്ഷ പൂജ ഈ അമ്പലത്തിൽ നടത്താറുണ്ട്. അതും വളരെ കുറച്ച് അമ്പലങ്ങളിൽ മാത്രമേ അത്തരം പൂജകളൊക്കെ നടത്താറുള്ളൂ. ഒരു എല്ലാതരം വൃക്ഷങ്ങളും ഔഷധസസ്യങ്ങൾ മാത്രമല്ല എല്ലാത്തരം വൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ആദരവോടുകൂടി സംരക്ഷിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ പ്രകൃതിയെ നമ്മൾ ആദരവോടുകൂടി സംരക്ഷിച്ചാൽ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് മനുഷ്യന് തന്നെയാണ്. പ്രകൃതിയെ അത്തരത്തിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കാതെ സംരക്ഷിക്കാതെ നശിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന പല കാലാവസ്ഥാ വ്യതിയാനങ്ങളും എല്ലായിടവും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു കാര്യമൊക്കെ തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമുക്ക് കാണാനും കഴിയും. എന്നിരുന്നാലും വികസനത്തിൻ്റെ ഭാഗമായാലും അല്ലാതെ ആയാലും മുട്ടന് നമ്മുടെ കാടുകൾ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. ഇനിയും പുതിയ തലമുറയ്ക്ക് നമുക്ക് നൽകാൻ എന്തുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് നൽകാൻ ഒന്നുമില്ലാത്ത ഒരവസ്ഥ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ അമ്പലത്തിൻ്റെ ഭാരവാഹികൾ ചെയ്യുന്ന ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകും. മരമൊരു വരം എന്ന മുദ്രാവാക്യത്തെ സാർത്ഥകമാക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങൾ എക്കാലവും ആദരിക്കപ്പെടുന്നത് തന്നെയാണ്. കുട്ടികൾക്ക് മാതൃകയായിട്ട് തന്നെ അവർക്ക് പ്രചോദനമായിട്ട് പ്രത്യേകിച്ചും അവിടെ വരുന്ന ഓരോരുത്തരെ കൊണ്ടും അവർ ഒരു തുളസിത്തൈയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചെയ്യുന്നുമുണ്ട്. ഒരു ഒരു വലിയ ഒരു ആവേശമായിട്ട് തന്നെ അത് അവസരങ്ങൾ നമുക്കൊരു മനസ്സിന് ഭയങ്കര സംതൃപ്തി തോന്നാറുണ്ട്. ഒരു വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്കറിയാം ഇന്ന് കൊറോണ എന്ന മഹാവ്യാധി ലോകത്തിലാകെ ഭീതി വളർത്തിക്കൊണ്ട് മനുഷ്യൻ്റെ ജീവനുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഈ സമയത്ത് നമ്മൾ മനുഷ്യ നിസ്സഹായരായി പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കോ ആർക്ക് എന്ന് ആർക്ക് എപ്പോൾ വരുമെന്ന് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നാം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അതിന് ശ്രദ്ധേയമായി ഇട്ടുണ്ട്. കാരണം ഈ കൊറോണ വന്നതിന് ശേഷം മനുഷ്യൻ തൻ്റെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൈമോശം വന്നിരുന്ന പല നല്ല കാര്യങ്ങളും തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ലാളിത്യ ആർഭാട ജീവിതം അനാവശ്യമായ ആർഭാടങ്ങളും മറ്റും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലാളിത്യം ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ട്. പരസ്പര സ്നേഹം വളർത്താൻ കഴിയുന്നുണ്ട്. പരസ്പരം സഹായങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യർ തമ്മിൽ. അടുത്ത് ബന്ധങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നു വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് പരസ്പരം സംസാരിക്കാനും കാര്യങ്ങൾ ചർച്ച ഇങ്ങനെയൊക്കെ നീങ്ങാനും ഒക്കെ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ എല്ലാവരും തന്നെ ഈ ഒരു ക്വാറന്റൈൻ അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്കതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഉപരി മനുഷ്യൻ മണ്ണിലേക്ക് ഇറങ്ങാൻ പഠിച്ചു. എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്യാനും അവനവന് എന്തെങ്കിലും വിളവെടുപ്പ് നടത്തണമെന്നും മണ്ണിൻ്റെ മാഹാത്മ്യമൊക്കെ ഈ കൊറോണ കാലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അതിൽ നിന്നൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് മുക്തി നേടാൻ ഒരുമിച്ച് നിന്ന് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ, അതിലെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ അത് നടത്തിക്കുന്നവരുടെ ആ ഒരു ശരിക്കും ഇതിൻ്റെ കാര്യദൃശികളുടെ ആ ഒരു എന്താ സമൂഹത്തോടുള്ള
അവരുടെ ആ ഒരു നല്ല മനസ്സ്, സമൂഹം നല്ല മനസ്സ് എന്നെന്നും ഉൽക്കർഷയെ പ്രാപിക്കട്ടെ എന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ഏവർക്കും നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.